കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പര്യായമായ ഇല്ലംനിറ ആഘോഷിച്ചു. രാവിലെ ഗണപതി പൂജ, ലക്ഷ്മി പൂജ എന്നിവ നടത്തി. തുടർന്ന് ക്ഷേത്രഗോപുരത്തിൽ തയ്യാറാക്കി വെച്ച നെൽക്കതിർക്കറ്റകൾ തീർത്ഥം തെളിച്ച് ശുദ്ധി ചെയ്തു. നെൽക്കതിർക്കറ്റകൾ വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രമതിലേക്കകത്ത് പ്രദക്ഷിണം വെച്ച് ചുറ്റമ്പലത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്ത കറ്റകൾ നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. ലക്ഷ്മി പൂജ പൂർത്തിയാക്കിയ ശേഷം പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ക്ഷേത്ര പത്തായപ്പുരയിലും നെല്ലറയിലും കതിരുകൾ സ്ഥാപിച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇല്ലംനിറ ആചരിക്കുന്നത്. ഈ ദിവസം കർഷകർ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കുന്നതായിരുന്നു പഴയകാല ചടങ്ങുകൾ. ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിലേർപ്പെട്ടവർക്കെല്ലാം അതിൻ്റെ നല്ല പങ്കു ലഭിക്കുമെന്നുമാണ് ഇതിനു പിന്നിലുള്ള വിശ്വാസം. ക്ഷേത്രത്തിൽ സമർപ്പിച്ച കറ്റകളിൽ നിന്ന് നിറനിറ പുലിപുലി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുവരുന്ന കതിർക്കുലകൾ വീടിൻ്റെ മച്ചിലും ഉമ്മറത്തും പ്രത്യേകം ആകൃതിയിൽ നെയ്തു തൂക്കും. ഇത് അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നതുവരെ സ്വസ്ഥാനത്ത് നിർത്തിയിരിക്കും. കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കുള്ള ഇല്ലംനിറയ്ക്കുള്ള നെൽക്കതിരുകൾ കാലങ്ങളായി കുന്നംകുളത്തിനടുത്തുള്ള പഴുന്നാന ആലാട്ട് കുടുംബത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടൽമാണിക്യം കൊട്ടിലാക്കൽ പറമ്പിൽ ഇല്ലംനിറയ്ക്കാവശ്യമായ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്.